നമസ്കാരം. പ്രതിരോധ കോട്ട തീർത്തെങ്കിലും ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യമില്ല. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം നൽകുന്നതിനെ എതിരായ വിജിലൻസിന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് നടപടി. ആശുപത്രി വിട്ട ശേഷം ഇബ്രാഹിം കുഞ്ഞിന് വീണ്ടും ജാമ്യാപേക്ഷ നൽകാമെന്ന് കോടതി വ്യക്തമാക്കി. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ തന്നെ കാര്യങ്ങൾ അറിയിച്ചില്ലെന്നും ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നും ഇബ്രാഹിം കുഞ്ഞ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്രി റബ്ബർ സ്റ്റാമ്പ് ആണോ എന്ന ചോദ്യത്തോടെയാണ് കോടതി ഇതിനോട് പ്രതികരിച്ചത്. നിയമസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഇബ്രാഹിം കുഞ്ഞ് പ്രതിരോധ കോട്ട കോടതിയിൽ തീർക്കുകയായിരുന്നു. സ്പീക്കർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകുന്നത് തെറ്റല്ല. കരാറുകാർക്ക് മുൻകൂർ പണം നൽകുന്നതിൽ പുതുമയില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സ്പീക്കർ 13 കോടി രൂപ അഡ്വാൻസ് നൽകിയതിന് തെളിവുണ്ടെന്നും ഇബ്രാഹിം കുഞ്ഞ് കോടതിയിൽ പറയുകയുണ്ടായി. കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കണ്ടെത്തൽ തെറ്റാണെന്നും ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. താൻ ആശുപത്രിയിൽ ആണെന്നറിഞ്ഞിട്ടും പോലീസ് വീട്ടിൽ തിരച്ചിൽ നടത്തി അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഇബ്രാഹിം കുഞ്ഞ് കോടതിയിൽ പറഞ്ഞു. സ്വയം തിരഞ്ഞെടുത്ത ആശുപത്രിയും ഡോക്ടറും അല്ലേ അവിടെ തുടരുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? അടിയന്തരമായി ആശുപത്രിയിൽ നിന്നും എന്തിന് പുറത്തിറങ്ങണമെന്നും ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ചോദിച്ചു. മോർഫിൻ അടക്കം 22 മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അറസ്റ്റ് ഒഴിവാക്കാനായി ചികിത്സ തേടുകയായിരുന്നില്ല. താൻ ഏപ്രിൽ മുതൽ ചികിത്സയിലാണ്. 19-ന് കീമോതെറാപ്പി ഉണ്ടായിരുന്നതിനാലാണ് 17-ന് തന്നെ അഡ്മിറ്റ് ആയത് എന്നും ഇബ്രാഹിം കുഞ്ഞ് അറിയിച്ചു. മേൽപ്പാലം നിർമ്മാണ കരാർ RDS കമ്പനിക്ക് നൽകാൻ ടെൻഡറിന് മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നെന്ന് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2013 മസ്കറ്റ് ഹോട്ടലിൽ ഇതിനായി ഗൂഢാലോചന നടത്തി. ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം പാലാരിവട്ടം പാലം പഞ്ചവടിപ്പാലമോ എന്ന് കോടതിയും മുൻപ് ചോദിച്ചിരുന്നു. ഗതാഗതത്തിന് തുറന്ന് 2.5 വർഷത്തിനുള്ളിൽ ബലക്ഷയം സംഭവിച്ചത് മലയാളികളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. നേരാംവണ്ണം കാര്യങ്ങൾ ചെയ്തില്ലെന്ന തോന്നൽ പ്രബലമായി എന്ന് മാത്രമല്ല അത് സത്യമെന്ന് തെളിയുകയും ചെയ്തു. വഞ്ചന, ഗൂഢാലോചന, അഴിമതി, ഫണ്ട് ദുർവിനിയോഗം എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് കേസെടുത്ത വിജിലൻസ് ബന്ധപ്പെട്ടവർക്കെതിരെ എടുത്തിരിക്കുന്നത്. നിലവാരം കുറഞ്ഞ കോൺക്രീറ്റ്, ഗുണനിലവാരമില്ലാത്ത സിമൻ്റ് കമ്പിയും ഉപയോഗിച്ചതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. കുറഞ്ഞ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഗുണനിലവാരമില്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചിരിക്കാമെന്നതാണ് ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം ചോദ്യം ചെയ്ത ഇ ശ്രീധരന് ഈഗോ ആണെന്ന് സുപ്രീം കോടതിയിൽ നിർമ്മാണ കമ്പനി ഉന്നയിച്ച വിചിത്രവാദവും നമ്മൾ കണ്ടതാണ്. പാലാരിവട്ടത്ത് ഇനി നിർമ്മിക്കാൻ പോകുന്ന പാലം 100 വർഷം നിലനിൽക്കും. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള രൂപകൽപ്പനയാണ് ശ്രീധരൻ തയ്യാറാക്കിയിട്ടുള്ളത്.